നമ്മള് ഇത്രയും വയലന്റ് ഒരു പടം കണ്ടിട്ടില്ല. ആ പറഞ്ഞ പോലെ ഇന്ത്യസ് മോസ്റ്റ് വയലന്റ് മൂവി കിട്ടില എന്ന് പറഞ്ഞാൽ പോരിത്തരിച്ചു കിട്ടില്ല പടം. ആ വെരി ഗുഡ്. It's a very violent movie, but it's excellently made. Good movie. Pakka thriller ano? Yeah, it's very good. Excellent. Not done in Hindi before, or not even done in India before, I think. It's a very well made movie. One of its kind, right? One of a kind, absolutely. Super. അത്രേ പറയാനുള്ള സൂപ്പർ ഒരു പടം കണ്ടിട്ട് ഒന്നും ഒ ടി ടി പോരില്ല, തിയേറ്റർ തന്നെ വേണം. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ജോൺ വിക്ക് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്ര വൈലന്റ് ആയിട്ട് നമ്മളങ്ങനെ ഫിലിംസ് കാണാൻ കുറവാണ്. നല്ല രീതിയിൽ വൈലന്റ് ആണ്, നല്ല ത്രില്ലിംഗ് ആണ്, ബോറൊന്നും അടിക്കില്ല, അധികം ലെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻഗേജിംഗ് ആയിട്ട് കണ്ടൊക്കെ തുടക്കം തന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ, ഒരു 50 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ തുടങ്ങും. പിന്നെ എൻഡിങ് വരെ നല്ല രീതിയിൽ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല കിടിലം പടം, ഇഷ്ടപ്പെട്ടു. ഫൈറ്റ്സൊക്കെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വയലൻസൊക്കെ കുറച്ച് പാടാണ്, എ ആണ് അപ്പോൾ അറിയാം. നല്ല വയലൻ്റ് ആണ്, ഇന്ത്യയിൽ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു പടം ഞാൻ ഫസ്റ്റ് ടൈമാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്, വയലൻസ് ഉണ്ട് ഇച്ചിരി, അപ്പം അതിനനുസരിച്ച് കാണുക. നൈസ് ഫൈറ്റ് ആണ്, ഇന്ത്യൻ സിനിമയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഫസ്റ്റ് ടൈം അല്ല, എന്നാലും കണ്ടിട്ടില്ല, റെയർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ശരിക്കും പുതിയ നടനാണ്, പക്ക പടം, എല്ലാവരും കാണുക. ഇതു മുമ്പേ ഇപ്പം നമ്മുടെ മറ്റേ മങ്കി മാൻ ഒക്കെ പോലെ അത് കണക്കത്തെ ഒരു ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസൊക്കെയാണ്. ഒറ്റ നൈറ്റ് സ്റ്റോറിയാണ്, ഒരു ട്രെയിൻ ട്രാപ്പ് ആകുന്ന കാണുക, നല്ല പടമായിരിക്കും. ജോൺ വിക് സ്റ്റൈല് ഇന്ത്യൻ സിനിമയാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു മിലിറ്ററി ക്യാരക്ടർ അയാളുടെ ഒരു സർവൈവ് മൂവി, ഇമോഷണലിലൂടെ പോകുന്നതൊക്കെ നല്ലൊരു മൂവിയാണ്. ഓക്കെ, അയ്യോ കില്ലിങ് ആയിപ്പോയി. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിൻഡർ റിവീസിൻ്റെ പറയുന്നതല്ല ജോൺ വിക്ക്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ മങ്കി കിങ് ഇറങ്ങിയിരുന്നു, പക്ഷേ പലർക്കും അറിയില്ലായിരിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മങ്കി കിങ്? ഇന്ത്യയിൽ അങ്ങനത്തെ സിനിമ അറിയുന്നുണ്ട്, പക്ഷേ അത് ഹോളിവുഡിലാണെന്ന് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. പക്ഷേ പ്യുവറായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം ബോളിവുഡിൽ വരുന്ന എല്ലാം ചവറ് സിനിമകളാണ്. അതിൻ്റെ ഇടയിൽ മാരകമായൊരു സിനിമ കില്ലെന്ന് പറഞ്ഞാൽ, അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ രക്തം കണ്ട തലകറക്കുന്ന ആളുകൾ ഒരിക്കലും ഈ സിനിമ അത് കാണരുത്. അങ്ങനെ കുറച്ച് ഫോബിയസ് ഉള്ള ആൾക്കാരെ ഈ സിനിമ കാണാതിരിക്കുക നല്ലത്. ഇത് എന്താ പറയുക, എനിക്ക് അതായത് നമുക്ക് ചില അപ്പം എൻ്റെ കൂടുതലായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണൊക്കെ പൊത്തുന്നത് കണ്ടായിരുന്നു. കാരണം അത്ര ഭീകരമായിട്ടുള്ള വയലൻസാണ്. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ, ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ കണ്ടത് എന്താ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല. അമ്മാതിരി, കാരണം ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ സത്യം പറഞ്ഞാൽ നോർമലായിട്ട് ആൾക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ തലറങ്ങി പോകും. അമ്മാതിരി സീനുകളാണ്, അതൊന്നും ബ്ലറൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനത്തെ സീനൊക്കെ വരുന്ന സമയത്ത് ബ്ലർ ചെയ്യാറുണ്ട്, എനിക്കറിയില്ല. ചിലപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെൻസർ ചെയ്തിട്ടില്ല. വല്ലാത്ത കെട്ടിത്തൂക്കിയിടുന്നൊരു സീനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, നിങ്ങളെന്താ ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന എനിക്കറിയില്ല. അത്രത്തോളം വയലൻസ് ഉള്ള ഒരു സിനിമ ബോളിവുഡ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ മികച്ചൊരു സിനിമ ബോളിവുഡ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം എന്നുള്ളതാണ്. സാധാരണ കുറേ 500 കോടി 1000 കോടിക്കൊക്കെ വെറുതെ കോടികൾ തുലയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ബോളിവുഡ് എന്ന് പറയുന്നത്. അവിടെ ഇതെനിക്ക് തോന്നുന്നു അത്ര വലിയ ബജറ്റിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. എല്ലാവരും എന്താ പറയുക, വലിയ വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ വളരെ മികച്ചതായിട്ടുള്ള വില്ലൻ ചെയ്തേക്കും നമ്മുടെ CID മ്യൂസിയത്തെ ആ പോലീസുകാരനാണ്. പുള്ളിയുടെ പേര് മറന്നുപോയി. പുള്ളിയുടെ ഒരു പ്രകടനം, അത് പുള്ളി ഇങ്ങനെ നമുക്കിങ്ങനെ വില്ലനായിട്ട് പുള്ളിയെ തോന്നത്തുമില്ല, എന്നാൽ പിന്നെ ഹീറോ ആയിട്ട് തോന്നത്തില്ല. അമ്മാതിരൊരു ഫിഗറായിരുന്നു പുള്ളിയുടെ. എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. തിയേറ്ററിന് കണ്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ, അത് ആ ഒരു വിഷ്വൽസും അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും എല്ലാം. എന്തായാലും ബോളിവുഡിന് ഇനി മുന്നോട്ട് പോകാൻ നല്ലൊരു സിനിമയാണ്. മാത്രമല്ല ലാൻഡ്സ്കേറ്റ് അല്ല ഈ സിനിമ അല്ലേ ചെയ്തേക്കുന്നത് തോന്നുന്നു. എന്തായാലും നല്ലത്, ഇനി ഇതുപോലെ സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. ബോളിവുഡിൻ്റെ ആദ്യത്തെ ജോൺ വിക്ക് ഫിലിം ആ ടൈപ്പാണോ? ഞാൻ ജോൺ വിക്കിന് അപ്പുറത്ത് പോകും ശരിക്കും പറഞ്ഞാൽ.
ജോൺ വിക്ക് പിന്നെ ഒരുപാട് ബിൽഡിങ്സ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പിന്നെ ട്രെയിനിൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരു ആണെങ്കിൽ ഇപ്പോൾ ജോൺ വിക്ക് ഒരു കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയായിട്ട് മികച്ചത് കൂട്ടുന്നത് ആ ഈ ഒരു വയലൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമ അന്നത്രത്തോളം അഭിമാനിക്കരുത്. കുട്ടികളായിട്ടൊന്നും ഈ സിനിമ കാണാൻ പോകാതിരിക്കുക നല്ലത്. 18 വയസ്സിന് മുകളിൽ ആൾക്കാർ മാത്രമേ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഓക്കെ. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.